വെങ്ങാട് എടയൂർ റോഡിൽ സ്ത്രീക്ക് വെട്ടേറ്റു. അജിസ അസീസ് എന്ന സ്ത്രീക്കാണ് വെട്ടേറ്റത്. പ്രതി ബഷീറിനെ പോലീസ് പിടികൂടി. അജിസയെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയോടെയായിരുന്നു സംഭവം. ഭർത്താവ് ഉപേക്ഷിച്ച അജിസയും 8 വയസ്സുള്ള മകനും വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. 4 മാസങ്ങൾക്ക് മുൻപ് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ താമസക്കാരനും വെങ്ങാട് എടയൂർ റോഡിൽ ഫാൻസി ഷോപ്പ് ഉടമയുമായ ബഷീർ മുൻവൈരാഗ്യം മനസ്സിൽ വെച്ച് വധിക്കണമെന്ന ഉദ്ദേശത്തോടെ കഴുത്തിലും പുറത്തും വെട്ടുകയായിരുന്നുവെന്ന് അജിസയുടെ പിതാവ് മനക്കൽ അബ്ദുൽ അസീസ് മലയാളം ടെലിവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഈ ഇപ്പൊ ഈ വെട്ടിയെന്ന് പറയുന്ന ആള് വേറെ പല സ്ഥലങ്ങളിലും അയാള് പാലക്കാട് അവിടെയുള്ള ഒരാളാണ്. അയാള് നേരത്തെ പലയിടത്തും ഇങ്ങനെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അവിടെ നിന്നൊക്കെ ഒഴിവാക്കി എല്ലാം വിട്ടതാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ എടയൂർ റോഡിങ്ങ് വന്ന് താമസിക്കുന്ന ഇവര് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നേരെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് ഇതേമാതിരി ഇതിനു മുന്നേ ഒരു 3-4 മാസം മുമ്പേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ അതിൻ്റെ ഉടമസ്ഥരും ഈ ഇപ്പോൾ ഇവിടെ കൊടുത്തൊരു എസ് ഐ ഒക്കെ ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇയാളെ ഒഴിവാക്കിയത് രാത്രി തന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയതാണ്. അങ്ങനെ വേറെ എവിടെയാണ് അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെ നിന്ന് ഇന്നിപ്പം ഈ 11-11:30 കണ്ടാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അന്ന് ഈ പ്രശ്നം ഉണ്ടായി മാറ്റാനായിട്ട് ഞാനാണ് എസ് ഐയെ വിളിച്ച് വന്ന് പിന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാം അവിടുന്ന് ഒഴിവാക്കി വിട്ടത്. അപ്പോൾ അതിൻ്റെ വൈരാഗ്യമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അയാള് ഇന്നിപ്പോൾ ഇവിടെ തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കല്ലുമേ തുണി കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേനാണ് പുറകുന്നൊന്നും വെട്ടുന്നത്. കഴുത്തിട്ട് വെട്ടിയതാണ്. ഇവിടെ വേഗം അതിനെ കൊല്ലുപിടി എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ വെട്ടിയപ്പോഴത്തേനും വേഗം തിരിച്ചപ്പോഴത്തേനും പുറത്ത് വെട്ടുകൊണ്ടത്. പുറത്തും പിന്നെ വേറെ ഇവിടെ 2-3 സ്ഥലത്തുണ്ട് വെട്ടുണ്ട്. വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ചോദിച്ചു. ഞാനും കുഞ്ഞുമൊക്കെ വെള്ളം കൊടുക്കുകയാണ്. ഞാൻ തുണി അരക്കും കറങ്ങി വന്ന് വെട്ടിയതാണ്. വെട്ടി ഫസ്റ്റ് തളിക്കിട്ടാണ് രണ്ടാമത് ഞാൻ തളിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പുറത്തേക്ക് വെട്ടി എൻ്റെ കുഞ്ഞുമ്മൻ്റെ അടുത്തേക്ക് ഓടി. ഇവിടേക്ക് ഒരു വാതിലടച്ച് ഞാൻ കുഞ്ഞുമ്മനോട് നല്ല ഫാൻസിക്കാരെ വെട്ടിയിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിക്കാറുണ്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കൊളത്തൂർ പോലീസ് കേസ് അന്വേഷിക്കുന്നു. ASI റെജിമോൻ, ദീപക്, അനീഷ്, രഞ്ജിത്ത്, സുനിൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. നിങ്ങളുടെ വീടുകൾ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ പ്രൗഢവും ആഡംബരവുമാക്കി അണിയിച്ചൊരുക്കാം. അതും പലിശരഹിത വായ്പയിലൂടെ. ഏഷ്യൻ ആർട്ട് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, പാലത്തറ, കോട്ടയ്ക്കൽ. ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന സോഫ ആൻഡ് ടീപോയ്, ബെഡ്റൂം സെറ്റ്സ്, സൈഡ് ബോക്സ്, വാർഡ്രോബ്സ്, ഡൈനിങ് ടേബിൾ, ഓഫീസ് ഫർണിച്ചർ, ഹാംഗിങ് ചെയർസ്, വാൾ ക്ലോക്ക് ആൻഡ് ഫോട്ടോ ഫ്രെയിംസ്, കിച്ചൺ ഇന്റീരിയർ. ഈടുമുറുപ്പും ഗുണമേന്മയും ഒത്തിണങ്ങുന്ന ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം. ഏഷ്യൻ ആർട്ട് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, മാതൃഭൂമിക്ക് സമീപം, പാലത്തറ, കോട്ടയ്ക്കൽ. കസ്റ്റമർ കെയർ 9745333833. ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ്, കോട്ടയ്ക്കൽ.